എന്തടാ സബാട്ടി, സുഖല്ലേ? നീ ഇമ്മാതിരി അറിയായിരുന്നാ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. പിള്ളേരെ മേത്തേറി മെഴുകിയല്ലേ? അന്ന് നിന്നെ പിടിച്ചപ്പോ ഞാൻ പറഞ്ഞതാ ചപ്പിളി റോള് വേണ്ടാന്ന്. അതങ്ങനെയാ, അറക്കാൻ കൊണ്ടോണ മൂരിക്ക് ചിമിട്ടല് കൂടും. മെക്കിട്ട് കേറിട്ടാണ് ബഷീർക്ക പറ്റിപ്പോയി. അന്ന് ഞാനൊന്നും അവിടെ പറ്റിക്കട്ടാ. കാലുമേന്ന് രോമം പറഞ്ഞു പോയാ, അതാരും പശ വെച്ചോട്ടിക്കാറില്ല. ഇനി എന്നെ വരുത്തിയ പറച്ചു കളയും ഞാൻ മൂന്നിനെയും. അല്ലെങ്കി ഈ കരിക്കിന്റെ ഞെട്ടിമ ഇങ്ങനെ വെച്ചിട്ട് പതുക്കെ ഒരു വലി തള്ളേ. അതെന്നെ കൊണ്ട് ചെയ്യിക്കണ്ടെങ്കി മക്കളോട് അടങ്ങി ഒതുങ്ങി നടക്കാൻ പറ. തൂക്കിയിട്ടാണ് നടക്കുന്നത് എന്റെ കുഞ്ഞിന്റെ കഴുത്തിലാ. നടക്കുള്ളൂ, അതൊന്നും അടുക്കില്ല. ഈ നാട്ടിലെ തെണ്ടികളുടെ ഭാവോ നമ്മ കുടിവെള്ളത്തിൽ വശം കലിക്കിരിക്കണ പോലെയാ. തല തന്നില്ലാത്തമാരിപ്പൊ പത്തി വിരിച്ചടക്കണത്. സേബാട്ടി ഇറങ്ങട്ടെ, ഒക്കെ ഇതിനുണ്ട്. പണിക്ക് വിളിക്കാൻ പറ എക്കത്തിനും ബസ്സില. എന്തുട്ടയ്യ, ആശാന്റെ ആണെങ്കിൽ ഒരു അഡ്രസ് പോലും ഇല്ല. തലേ കയറ്റി വെച്ചാടന്നല്ലേ അനുഭവിച്ചോ? ഒന്നും തരണ്ടായിരുന്നു, ഒന്നും വന്നു. ഞാനിവിടെ തിന്നാലേ നിന്റെ അനിയനൊക്കെ സ്ഥിരമായിട്ട് അവിടെ തന്നെ നടക്കും. പിന്നെ ജാമ്യത്തിന് വേണ്ടി നെട്ടോട്ട് ഓടുകയായിരുന്നു, അതാ വരാൻ പറ്റാ ഞാൻ. എന്തുട്ട് നെട്ടോട്ടം, ആശാൻ ഡെയിലി മാർക്കറ്റിൽ വന്നതുകൊണ്ട് ഞങ്ങൾ അറിയുന്നുണ്ട്. ആ നിനക്കൊക്കെ അതറിഞ്ഞാ മതി, ഞാനത്രക്ക് തെണ്ടിയൊന്നുമല്ലടാ. നിന്നെയൊക്കെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി മുതലാളട കാലും പിടിച്ച് വിളിച്ചു പറയിച്ച പിന്നെ ആരാ? പിന്നെ പണിക്ക് വിളിച്ചില്ല, അത് നേരാ. അത് വേറെ ഒന്നുമല്ല, അവൻ ഷെഡിൽ കിടക്കുമ്പോൾ പാച്ച് വർക്കിന് നിന്നെയൊക്കെ കയറ്റണ്ടല്ലാന്ന് ഓർത്തിട്ടാ. ആ സി ഐയാണെങ്കിൽ നിന്നെ കൊണ്ടൊക്കെ ഗോതമ്പ് കേക്ക് തീറ്റിക്കാത്തൻ്റെ വിഷമായക്ക് അവസ്ഥ. ദയണ്ടാശാനെ അവനെന്താ കിട്ടാ അറിയാശാനെ ചെക്കനെന്നറിഞ്ഞ
എന്നിട്ട് വേണം നെഞ്ചും പിരിച്ചു നടക്കാൻ. അടുത്ത ആഴ്ച ഇറങ്ങുന്ന വക്കീൽ പറഞ്ഞേ നമുക്ക് അടുത്ത ആഴ്ച അവനെ ഇറക്കടാ. എന്തേ പോരെ. സബാട്ടെ പോണ്ട ഒരു സമയപ്പോ പോയി. അതിന്റെ വില വെട്ടാനും ചാനും നമ്മളില്ല. എനിക്കിനി പോവാനൊന്നുമില്ലടാ, കിട്ടാനില്ല. അതെനിക്കറിയാം. എന്താടാ ആശാന്റെ കുഴിയിലാ മണ്ണി ചോദിച്ചു വന്നതാ? ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നല്ല, ഇനി ഞങ്ങളുണ്ട് സബാട്ടിനൊപ്പം. നിന്റെ ആശാന്റെ ആണ്ടിനു മുമ്പ് നിന്നെ അങ്ങടന്നെ വിട്ടു പോകാനെ. നീ വന്നേ സബാട്ടിയെ, ഇവരോടൊക്കെ സംസാരിക്കാനെ. നിന്റെ ആശാൻ ബഷീർ എന്നോടൊന്ന് ചോദിച്ചു മേടിച്ചാണ്, നിനക്കറിയാലോ. ജാമ്യം കിട്ടിയപ്പോഴേക്കും കുത്തിക്കഴപ്പടങ്ങടാ. ഏ നിന്റെ ഒക്കെ തല വിചാരിച്ചിട്ട് പുല്ല് നിറഞ്ഞിട്ടില്ല ഇവിടെ. എല്ലാ വാലുകളും അത് ഓർത്താ കൊള്ളാം, അല്ലെങ്കിൽ തലയുടെ കൂടെ പോവും വാലുകളും. കേട്ടല്ലാ, പറഞ്ഞ സമയത്ത് സ്റ്റേഷനിൽ വന്ന് ഒപ്പിട്ടോണം. ഒരു തല നിന്റെ കൈ കൊണ്ട് പോയെന്ന് വെച്ച് ഇനിയും കിടന്ന് നകളിച്ച ഓർത്തോ. ഈ സ്റ്റീഫനും അറിയാൻ കൊയ്യാൻ. കേട്ടല്ലാ, എന്താ നിനക്ക് വല്ല സംശയം ഉണ്ടോ? കണ്ടവന്റെ കാശും കൊണ്ട് കള്ളും കഞ്ചാവ് പഠിച്ച് കിടക്കുന്ന തോന്നിയാസം കാട്ടിയാലുണ്ടല്ലോ. വീട്ടിയിരുന്നോണെല്ലാം ഒറ്റണതിനെ കൊരട്ടി കണ്ടേക്കരുത്. സ്റ്റീഫനെ ഇങ്ങോട്ട് വരുത്തിക്കല്ലേ. ആ നായിന്റെ മക്കള്, അവന്മാരൊക്കെ ഒറ്റ കെട്ടടാ.